എൻ്റെ ചാനലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞാണ് പല ആൾക്കാരെയും ഞാൻ അങ്ങോട്ട് വിളിക്കാറുള്ളത്. എന്നിട്ട് ഇപ്പോഴാണോ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പഠിപ്പിക്കുന്നതെന്ന് പല ആൾക്കാർക്കും ഒരുപക്ഷെ തോന്നിയേക്കാം. കാരണം നമുക്കറിയാം ഏകദേശം ഒരു 100-110 വീഡിയോസ് ആയിട്ടുണ്ട്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബേസിക്കായിട്ടുള്ള എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നും പറഞ്ഞ് ഞാൻ വരുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ മുഴുനീളം കണ്ടു കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു സംശയം മാറിയേക്കാം, എന്തുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് വന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്ന പലതരം ടൂളുകളുണ്ട്. ഈ ടൂളുകൾ അപ്ലൈ ചെയ്താണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിംഗ് സാധ്യമാകുന്നതെന്നാണ് മിക്ക ചാനലുകളും നമ്മുടെ അടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ മിക്ക കോഴ്സുകളും നമ്മൾ പറയുന്നത്. അപ്പോൾ എത്രത്തോളം ടൂളുകളും എത്രത്തോളം ട്രിക്സുകളും നമ്മൾ പഠിക്കുന്നോ അത്രത്തോളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ടായി എന്നാണ് പലപ്പോഴും തോന്നുന്നത് പല ആൾക്കാർക്കും. പക്ഷേ അത് ശരിയല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ കുറേ ടൂളുകളെ ഉപയോഗിക്കുകയല്ല. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബിഹേവിയർ മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ മേഖലയിലുള്ള, നമ്മൾ ഈ പറയുന്ന പല പ്ലാറ്റ്ഫോമുകളിലുള്ള നമ്മുടെ എക്സ്പീരിയൻസ്, അതുപോലെ അവിടെ നടത്തിയേക്കുന്ന എക്സ്പെരിമെൻറ്റ്സ്, പരീക്ഷണങ്ങളുണ്ട് നമ്മൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിലെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ ഈ ഡിജിറ്റൽ മീഡിയകൾ ഉപയോഗിച്ച് പ്രേരിപ്പിക്കുന്ന രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രേരിപ്പിക്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുന്നത് പർച്ചേസ് ഡിസിഷൻ മാത്രമല്ല, അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സർവീസ് പെയ്ഡായിട്ട് എടുക്കുന്നത് മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രേരണകളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലായിട്ട് മനസ്സിലാവും, നമ്മളൊരു വീഡിയോ കാണാനായിട്ട് നമുക്ക് തോന്നണം, അപ്പോൾ അതിനെ നമ്മൾ പ്രേരിപ്പിക്കുന്നത് അതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു മ്യൂസിക് കേൾക്കാനായിട്ട്, അതിലെ ഒരു ബ്ലോഗ് വായിക്കാനായിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു ബ്ലോഗ് വായിക്കണം, അതല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലോ ലൈക്ക് വരാം, കമൻറ്റ് വരാം, അതല്ലെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കണം. ഇത്തരത്തിൽ നമുക്ക് പ്രേരണയാകത്തക്ക രീതിയിൽ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലിക്ക് കിട്ടാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുക. അതിന് ഈ പറയുന്ന പല മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നു, പല ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഇവിടെ നമുക്ക് ടൂളും ഈ പ്ലാറ്റ്ഫോമും അല്ല പ്രധാനം. ഇദ്ദേഹത്തിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹത്തോട് എന്ത് പറഞ്ഞാൽ, അതായത് ഇദ്ദേഹത്തോട് എന്ത് ചെയ്താൽ, ഇദ്ദേഹത്തിന് ഏത് രീതിയിൽ പ്രേരിപ്പിച്ചാലാണ് അദ്ദേഹം ഈ ക്ലിക്ക് ചെയ്യുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ പറഞ്ഞു, ഈ പ്രേരണയെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് വെബ്സൈറ്റാണ്. നമുക്കറിയാം എന്താണ്, എന്തിനാണ് നമ്മളൊരു ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വെബ്സൈറ്റ് വേണമെന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് വെബ്സൈറ്റ്. എന്നാൽ ചോദിക്കും സോഷ്യൽ മീഡിയ പോരെയെന്ന് ചോദിക്കും. പക്ഷേ സോഷ്യൽ മീഡിയയ്ക്ക് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കറിയാം നമുക്ക് അതിനകത്ത് ഒരു പരിധിയിൽ കൂടുതൽ കൺട്രോൾ ഇല്ല സോഷ്യൽ മീഡിയയിൽ. പക്ഷേ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കൺട്രോളിലാണ് പൂർണ്ണമായിട്ടും. അതുകൊണ്ട് തന്നെ അതുപയോഗിച്ച് മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ആണെങ്കിലും വെബ്സൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ അതിനെ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഈ മാർക്കറ്റിംഗിന് ഉപയോഗിക്കുന്നതനുസരിച്ചാണ് നമ്മൾ തരംതിരിക്കുന്നത്. നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്, അഥവാ SEO എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള വീഡിയോസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ SEOയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സെർച്ചിൽ വരുന്നത് കൊണ്ട് തന്നെ, അതായത് ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിൻ വരുന്നതുകൊണ്ട് തന്നെ വളരെ വിശ്വാസ്യത കൂടുതലായിരിക്കും. അപ്പോൾ ആൾക്കാർ തീർച്ചയായിട്ടും അത് ക്ലിക്ക് ചെയ്ത് കയറുകയും നമ്മുടെ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വ്യൂ കിട്ടുകയും നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണോ പറഞ്ഞേക്കുന്നത് അതെല്ലാം ആൾക്കാരിലേക്ക് എത്തിക്കാനും പറ്റും. അതുപോലെ തന്നെയാണ് കണ്ടൻറ്റ് മാർക്കറ്റിംഗ്. കണ്ടൻറ്റ് മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം ബ്ലോഗിങ് പോലുള്ള സംഭവങ്ങളാണ് കണ്ടൻറ്റ് മാർക്കറ്റിംഗ് പ്രധാനമായിട്ട് വരുന്നത്. നമുക്ക് എഴുത്തു മാത്രമല്ല വീഡിയോ കണ്ടൻറ്റുകളും കണ്ടൻറ്റ് മാർക്കറ്റിംഗ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് പോലുള്ള സംഭവം ശരിക്കും പറഞ്ഞാൽ കണ്ടൻറ്റ് മാർക്കറ്റിംഗിൻ്റെ പരിധിയിലുള്ളതാണ്. കാര്യം ഏത് തരത്തിലുള്ള കണ്ടൻറ് ആണെങ്കിലും അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടി നമ്മളതിനെ മാർക്കറ്റ് ചെയ്യുന്ന രീതിയാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടൻറ്റ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടൻറ്റ് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ കാണുക, ഞാൻ അതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയകളുണ്ട്. ഈ സോഷ്യൽ മീഡിയകളിൽ മാത്രം നിർത്തിക്കൊണ്ട് തന്നെ ബിസിനസ് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി ഇതെല്ലാം ആൾക്കാരെ മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണെങ്കിലും ചെയ്യുന്നത്. പിന്നെ പേപ്പർ ക്ലിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ പേപ്പർ ക്ലിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ ആഡ് പോലുള്ള ആഡ് പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ്. നമ്മൾ ക്ലിക്കിന് കാശ് കൊടുക്കുന്നു, അതായത് ഏത് പ്ലാറ്റ്ഫോമിലാണോ നമ്മൾ ഇടുന്നത് അവർക്ക് ക്യാഷ് കൊടുക്കുന്നു. അതായത് വ്യൂവേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്കോ അതല്ലെങ്കിൽ നമ്മൾ എവിടേക്കാണോ റൂട്ട് ചെയ്തേക്കുന്നത് അവിടേക്ക് വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയാം ഒരുപാട് തരത്തിലുള്ള ഇമെയിലുകൾ കളക്ട് ചെയ്യും. സബ്സ്ക്രിപ്ഷൻ പോലെ തന്നെ നമ്മൾ ഇമെയിൽ കളക്ട് ചെയ്യും, കൃത്യമായിട്ട് അവർക്ക് മെയിൽ അയച്ചു കൊടുക്കുകയാണ് നമ്മുടെ കണ്ടൻറ്റുകൾ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചായാലും നമ്മുടെ സർവീസസിനെ കുറിച്ചായാലും അല്ലെങ്കിൽ നമ്മുടെ പുതിയ ബ്ലോഗ് പോസ്റ്റിനെ കുറിച്ചായാലും ഇതെല്ലാം
അവർ മനസ്സിലാക്കുകയും അത് വന്ന് കാണുകയും ചെയ്യുന്ന രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള അഫിലിയേറ്റ് മാർക്കറ്റിങ്ങുകളുണ്ട്, നമ്മൾ സർവീസസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോഡക്ട്സുകളുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന പല രീതിയിൽ അഫിലിയേഷൻസ് വ്യക്തികൾക്ക് കൊടുക്കുകയും അപ്പോൾ കസ്റ്റമേഴ്സ് അതിൽ കൂടെ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കുന്ന സമയത്ത് ഈ പറയുന്ന ബ്ലോഗ് ഓണർക്ക് ക്യാഷ് കിട്ടുന്നൊരു സംവിധാനമാണ്. അപ്പോൾ ഈ മേടിക്കുന്ന ആൾക്കാർക്കും ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്കൗണ്ടുകളൊക്കെ ഇതിനകത്ത് കൊടുക്കാറുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കറിയാം നേറ്റീവായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകളുണ്ട്, ഡയറക്റ്റായിട്ട് ആഡുകൾ നമ്മൾ വെബ്സൈറ്റിലോ അതല്ലെങ്കിൽ നമ്മുടെ ചാനലുകളിലോ ഒക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗങ്ങളാണ്. ഇത് മാത്രമല്ല ഒരുപാട് സംഭവമുണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ കോറായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഊന്നിയാണിത് മുന്നോട്ട് പോകുന്നത്. ഇനി ഞാൻ വീണ്ടും എൻ്റെ ഈ 100-110 വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഇട്ട വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ആദ്യം തന്നെ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് പഠിപ്പിച്ച് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ എത്ര പേർ ആ വീഡിയോ വന്നൊന്ന് കാണും, അതിലേക്ക് നിങ്ങൾ എത്ര പേരിലേക്ക് ഈ വീഡിയോസ് എത്തും എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതിന് കാരണം നിങ്ങൾ ഈ തമ്പനിയിൽ കണ്ടാൽ പോലും ഒരുപക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് നിങ്ങൾ മനസ്സ് വരുത്തില്ലായിരിക്കും ഒരുപക്ഷെ. അതിന് കാരണം എന്ത് അതോറിറ്റിയാണ് എനിക്കിതിനകത്തുള്ളത്? എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു തരാനായിട്ട് എനിക്കതിനുള്ള കഴിവുണ്ടോ? അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാനായിട്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടല്ല ഞാനത് പറയുന്നത്. നമുക്കറിയാം യൂട്യൂബ് ചാനലിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ തന്നെ കമ്പനിയിലുള്ള ആൾക്കാർ അവരുടെ തന്നെ ചാനലിനകത്ത് വന്ന് ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ അത് ആ വ്യക്തിയെ നമുക്കറിയത്തില്ലെങ്കിലും ആ യൂട്യൂബ് എന്ന് പറയുന്ന കമ്പനിയിൽ നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ട് അവർ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ ഗൂഗിളിൻ്റെ തന്നെ ബ്ലോഗുകളുണ്ട്, അതുപോലെ തന്നെ അവരുടെ യൂട്യൂബ് ചാനലുകളുണ്ട്. അതിനകത്ത് പല പല ആൾക്കാരായിരിക്കും വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അവിടെ ഒരു വ്യക്തി എന്നുള്ളതിലുപരിയായിട്ട് ആ ഒരു കമ്പനിക്ക് നമ്മൾ വാല്യൂ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് പറയുന്ന എംപ്ലോയീസ് പറയുന്നത് നമ്മൾ വിലക്കെടുക്കാറുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഒരു ചാനൽ തുടങ്ങി ഈ വിഷയം ആദ്യമായിട്ട് ഒന്ന് പറയുന്ന സമയത്ത് ഇത് കേൾക്കാനായിട്ട് ആളുണ്ടാകണമെന്നില്ല. അതിന് കാരണം എനിക്ക് ഇൻഫ്ലുവൻസ് വളരെ കുറവാണ് ഇത് കാണുന്ന ആൾക്കാരിൽ. കാര്യം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾക്ക് ഒരു പക്ഷേ വില കിട്ടണമെന്നില്ല. കാരണം എല്ലാവരും പറയുന്ന വിഷയങ്ങളും അതുപോലെ ആയിരിക്കത്തില്ല ഞാൻ പറയുന്നത്. ഒരു പക്ഷേ മാറിയായിരിക്കും ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് വളരെ മാറിയ ഒരു രീതിയിലായിരിക്കാം. അതൊരു പക്ഷേ പറയുന്ന സമയത്ത് പല ആൾക്കാർക്കും അത് വിശ്വാസം വരുത്തില്ല അത് ശരിയാണോ എന്നുള്ളത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അവരിൽ അത്ര ഇൻഫ്ലുവൻസ് ഇല്ലാത്തത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ ഈ മേഖലയിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രം പോരാ, ഇത് കാണുന്ന ആൾക്ക് ബോധ്യപ്പെടണം ഇദ്ദേഹത്തിന് ഈ അറിയാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇതിൻ്റെ ടിപ്സും ട്രിക്സും ഒക്കെ മനസ്സിലാവും, അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് പല ആൾക്കാർക്കും തോന്നൽ വരത്തില്ല. അതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ നോക്കുക, അപ്പം ഞാൻ എന്താണ് ചെയ്തത്? ഈ പറയുന്ന കുറേ വീഡിയോകൾ ചെയ്ത് പതുക്കെ 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 നിങ്ങളുടെ വിശ്വാസം നേടിയെടുത്തു. അതിനുശേഷമാണ് ഞാൻ ഈ വിഷയവുമായിട്ട് വരുന്നത്. കാര്യം ഇനി ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കാൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിക്കും. അപ്പോൾ ആദ്യം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും നിങ്ങളുടെ ബിഹേവിയർ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പെരുമാറുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വീഡിയോകൾ ചെയ്യുകയും അതിനുശേഷമാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കാനായിട്ട് വരുന്നത്. ഇനി ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വിശ്വാസം വരും. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോറായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇത് നിങ്ങളെ അപ്ലൈ ചെയ്ത് കാണിക്കുക കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കൊണ്ട് ഞാൻ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എങ്ങനെ പെരുമാറുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കും എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതും വളരെ ചെറിയ കോസ്റ്റിൽ, വളരെ ചെറിയ കോസ്റ്റുള്ള ഒരാൾക്കും ഈ പറയുന്ന ലോകത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആഡുകൾ കൊടുക്കുകയും മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ പോസിബിലിറ്റികളെയും നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അത് വളരെ ചുരുങ്ങിയ ചിലവിൽ. ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട്, ഇത് അളക്കാൻ പറ്റും നമുക്ക് ഇത്തരത്തിലെ ആൾക്കാരിലേക്ക് ഇത് എത്തി, അതല്ലെങ്കിൽ ഇതിന് എത്രമാത്രം ഇഫക്റ്റീവ് ആയിരുന്നു ഇത്, അല്ലെങ്കിൽ എത്ര ലൈക്ക് കിട്ടി. അതായത് ഒരുപാട് തരത്തിലുള്ള അനലിറ്റിക്സ് ടൂളുകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്കതിൻ്റെ റീച്ചുകളും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഒരു ക്യാമ്പയിൻ്റെ ഇഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഗൂഗിൾ ആഡിൽ തന്നെ നമ്മളൊരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ഇത് ചെന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെ ഗ്രൂപ്പിലാണ് ചെന്നതെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് അളന്നെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റഡായിട്ട് നമുക്ക് ഇതിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഇത് ആരിലേക്കാണ് നമുക്ക് എത്തേണ്ടതെന്ന് വെച്ചാൽ അവരിലേക്ക് കൃത്യമായിട്ട് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഇത്ര വയസ്സ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇത്ര ഏജ് ഗ്രൂപ്പിലുള്ളവരിലേക്ക് എത്തിയാൽ മതി, അല്ലെങ്കിൽ ഇത് ജെൻഡറുള്ള, അതായത് ഒന്നെങ്കിൽ പുരുഷന്മാരിലേക്ക് അല്ലെങ്കിൽ സ്ത്രീകളിലേക്ക് മാത്രം എത്തിയാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റിയിൽ മാത്രം ഇത് എത്തിയാൽ മതി, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സവിശേഷത ഉള്ളവരിലേക്ക് മാത്രം എത്തിയാൽ മതി, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പർച്ചേസിങ് പവർ ഉള്ളവരിലേക്ക് മാത്രം എത്തിയാൽ മതി, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി തീരുമാനിച്ച്
അത്തരം ഭാഗങ്ങളിലേക്ക് മാത്രം ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനിലുള്ള ഈസിനെസ് ആണ്. നമുക്ക് ഈ കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുന്നത്. പണ്ടത്തെ പോലെ അല്ല, അതുപോലെ നേരെ മറിച്ച് നമുക്ക് വെണ്ടറുമായിട്ട് നമുക്ക് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ഫീഡ്ബാക്ക് എടുക്കുകയും അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യാൻ പറ്റും. ഇത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പം നമ്മൾ സെർച്ച് എഞ്ചിനുകളായാലും ഏത് തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളാണെന്നുണ്ടെങ്കിലും അവർ നോക്കുന്നതെന്ന് പറയുന്നത് എങ്ങനെയാണോ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് അവൻ്റെ ബ്രെയിൻ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി അത്തരത്തിലായി മാറാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ വീണ്ടും മെക്കാനിക്കലായിട്ട് മിഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതാകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാര്യം നമ്മൾ കുറേ ടൂളുകൾ പഠിക്കുന്നു, ആ ടൂളുകൾ ഇങ്ങനെ നിത്യവും ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, കുറേ പോസ്റ്റുകൾ എഴുതുന്നു, അതിങ്ങനെ ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, കുറേ ഷെയർ ചെയ്യുന്നു. ഇവിടെയെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ മിഷനാകാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ മിഷനുകളല്ലാവോ മനുഷ്യനാകാനായിട്ട് ശ്രമിക്കുകയാണ്. മനുഷ്യൻ്റെ മനസ്സിനെ മനസ്സിലാക്കി അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചിന്ത മനസ്സിലാക്കി അതെങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാനാണ് ഇപ്പം ഈ പറയുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളും സെർച്ച് എഞ്ചിനുകളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് എന്താണ്, നമ്മളും അതേ രീതിയിൽ ചിന്തിക്കണം. മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവൻ എങ്ങനെയാണ് പെരുമാറുന്നത്, അവനെന്താണ് ഇഷ്ടം, അവനെന്താണ് ഇഷ്ടമല്ലാത്തത്, അവൻ ഏതാണ് നോക്കുന്നത്, അവൻ ഏത് നോക്കുന്നില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവനെ ഡിസിഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മറ്റേ ടൂളുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം, ഇതിനു വേണ്ടി മാത്രമായിട്ട് അതെടുക്കുക. അതായത് ടൂളിൽ മാത്രം നിങ്ങൾ ആശ്രയിക്കരുത്. ഈ പറയുന്ന ഇത്തരം ഒരു കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒരു അവബോധം എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തുടർന്ന് നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഈ പറയുന്ന പോലെ ഗൂഗിൾ ആഡിനെ കുറിച്ചൊക്കെ വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.